എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫിംഗേഴ്സ്. അത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബോൺലെസ് ചിക്കൻ. അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക പറ്റാവുന്ന രീതിയിൽ. അതിലേക്ക് കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളകും സാധാരണ മുളകും, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ടയുടെ പകുതി, 2 സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ്, ലെമൺ ജ്യൂസ്, 1 സ്പൂൺ സോയാ സോസ്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ കാശ്മീരി മുളകും, 1/2 സ്പൂൺ സാധാരണ മുളക് പൊടി, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ചിക്കൻ 250 ഗ്രാം അല്ലേ ഉള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, ഇതിലേക്ക് കോൺഫ്ലോർ 2 സ്പൂൺ കോൺഫ്ലോർ, മുട്ടയുടെ പകുതി മതി, ലെമൺ ജ്യൂസ് 1 ലെമണിന്റെ ഹാഫ്, ഉപ്പ് ആവശ്യത്തിന്. മുട്ടയും കോൺഫ്ലോറും എല്ലാം ചിക്കൻ ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഗ്യാസ് കത്തിക്കുകയാണ്. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് അതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം, മീഡിയത്തിലേക്ക് വെച്ചിട്ട് ചിക്കൻ പീസസ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വരും, പെരിഞ്ഞു പോകും, പെട്ടെന്ന് പെരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയ കനം കുറഞ്ഞ പീസുകളായതുകൊണ്ട് അധിക സമയം വേണ്ട, വേഗത്തിൽ ഫ്രൈ ആവും. പാകമായി തുടങ്ങിയിട്ടുണ്ട്. എടുക്കാറായി 1 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് ഒഴിച്ചുണ്ടെങ്കിൽ നമ്മൾ
അതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.